അതെ, ഞാൻ സാരി ഉടുക്കാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ വിശ്വസിക്കുന്നു സാരി നന്നായി ഉടുക്കുക എന്നുള്ളത് ഒരു കല തന്നെയാണ്. ഏതൊരു സ്ത്രീയുടെയും സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ സാരിക്കാവും. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ അറ്റയർ ഇൻ ദിസ് വേൾഡ് എനിക്ക് തോന്നുന്നതാണ് കേട്ടോ. എന്തായാലും സാരിക്കൊപ്പം തന്നെ ഇന്ന് ട്രെൻഡിങ് ആണ് വളരെ വ്യത്യസ്തവും ഭംഗിയുള്ളതുമായ ബ്ലൗസുകളും. സാരിക്കൊപ്പം നല്ല ഇണങ്ങുന്ന ഒരു ബ്ലൗസ് കൂടി ചേർന്നാലേ സാരിയുടെ ഭംഗി അതിന്റെ പൂർണ്ണതയിൽ നമ്മുടെ മുന്നിലെത്തും. ഇന്നത്തെ ഈ വീഡിയോയില് വളരെ ഭംഗിയായി ഒരു ബ്ലൗസ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്ന് കണ്ടാലോ. ഇത് ബ്ലൗസിന്റെ പുറകുവശമാണ്. ബ്ലൗസിന്റെ വലതുവശത്ത് വരുന്ന കൈയുടെ ഭാഗമാണിത്. പിന്നെ ബ്ലൗസിന്റെ മുൻവശത്ത് വരുന്ന മുകൾ ഭാഗത്ത് വരുന്ന പീസാണത്. ഈ ഭാഗങ്ങളിൽ മാത്രമാണ് ഡിസൈൻ ചെയ്യുന്നത്. പൂക്കളുടെ ഡിസൈൻ ആണ് ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രീ ഹാൻഡ് ആയിട്ട് ഒരു പെൻ ഉപയോഗിച്ച് വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിപ്പോ ബ്ലൗസിന്റെ പുറകുവശത്തും അതുപോലെ ബ്ലൗസിന്റെ മുന്നില് വലത് ഭാഗത്ത് വരുന്ന പീസിലും ഫ്ലവേഴ്സ് പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കയ്യിലാണ് പെയിന്റ് ചെയ്യാനിരിക്കുന്നത്. ആദ്യം വെളുത്ത നിറത്തിലുള്ള പെയിന്റ് ചെയ്യും. അതിനുശേഷം മെറൂൺ നിറത്തിലുള്ള പെയിന്റ് കൊണ്ട് ഷെയ്ഡിങ് ചെയ്യും. ആദ്യം വെളുത്ത നിറം കൊണ്ട് ഔട്ട്ലൈൻ വരച്ച ശേഷം മുകളിൽ നിന്ന് താഴേക്ക് ബ്രഷിന്റെ സ്ട്രോക്സ് കൊണ്ട് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശേഷം മെറൂൺ നിറത്തിലുള്ള പെയിന്റ് ഉപയോഗിച്ച് 000 ബ്രഷ് കൊണ്ട് താഴെ നിന്നും മുകളിലേക്ക് സ്ട്രോക്സ് വരയ്ക്കുന്നു. അങ്ങനെയാണ് ഈ ഫ്ലവേഴ്സിന് നിറം കൊടുക്കുന്നത്, ഷെയ്ഡിങ് കൊടുക്കുന്നത് ഒക്കെ തന്നെ. വെളുത്ത പെയിന്റ് അധികം ഉണങ്ങുന്നതിന് മുമ്പേ വേണം മെറൂൺ നിറത്തിലുള്ള പെയിന്റ് കൊണ്ട് പെയിന്റ് ചെയ്യാനായിട്ട് കേട്ടോ. ഈ ഒരു ബ്ലൗസിനും സാരിക്കും ഒക്കെ അനുയോജ്യമായ നിറത്തിൽ ഞാൻ ചെയ്തെടുക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് വെളുപ്പിൽ മെറൂൺ നിറം കൊണ്ട് ഷെയ്ഡിങ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഓറഞ്ച് നിറമാണ് അല്ലെങ്കിൽ നീല നിറമാണ്, ഇനി അതും അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിറത്തിലുള്ള പൂക്കളാണ് വേണ്ടതെങ്കിൽ ആ നിറം കൊണ്ട് ഇങ്ങനെ സ്ട്രോക്സ് കൊണ്ട് ഷെയ്ഡിങ് കൊടുക്കാം. ഡ്രൈ ഷെയ്ഡിങ് ആണ്, അതായത് ബ്രഷിൽ നമ്മൾ വെള്ളം തൊടിയിക്കുന്നില്ല. നേരെ പെയിന്റിൽ ഒരല്പഭാഗം ബ്രഷ് മുക്കിയിട്ട് അത് വെച്ചാണ് ഇതളുകളിൽ സ്ട്രോക്സ് വരയ്ക്കുന്നത്.
ഇതളുകൾക്ക് ഷെയ്ഡിംഗ് ഒക്കെ കൊടുത്ത് പൂർണ്ണമായി കഴിഞ്ഞാൽ മെറൂൺ നിറം കൊണ്ട് ഒരു ഔട്ട്ലൈനും കൂടെ കൊടുക്കുന്നു. പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നീല നിറമുള്ള പൂക്കളാണ് അല്ലെങ്കിൽ ഓറഞ്ച് നിറമുള്ള പൂക്കളാണ് അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും നിറത്തിലുള്ള പൂക്കളാണ് ആവശ്യമെങ്കിൽ ആ നിറം കൊണ്ട് ഇങ്ങനെ ഷെയ്ഡിംഗ് ചെയ്ത ശേഷം ആ നിറം കൊണ്ട് തന്നെ ഔട്ട്ലൈൻ കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഡിസൈൻ പൂർത്തിയായി. ഇനി ഇത് ബ്ലൗസ് ആക്കി മാറ്റിയെടുക്കുകയേ വേണ്ടു. ഒരു ബ്ലൗസ് കംപ്ലീറ്റ് തയ്ച്ചെടുത്ത ശേഷവും നമുക്ക് ഈ ഡിസൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോ ഞാൻ തന്നെ കട്ട് ചെയ്ത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന ബ്ലൗസ് ആയതുകൊണ്ടാണ് അതിന്റെ പീസുകളൊക്കെയും യോജിപ്പിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഡിസൈൻ ചെയ്തത്. ഞാൻ മീനാക്ഷി. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും പെട്ടെന്ന് തന്നെ കാണാം.